റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുകയാണ്. 33 അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ് പ്രതിരോധ മന്ത്രാലയം വാങ്ങുന്നത്. റഷ്യയിൽ നിന്ന് MiG-29 Sukhoi-30 യുദ്ധവിമാനങ്ങൾ വാങ്ങാനാണ് പദ്ധതിയെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. അടുത്ത 2 ആഴ്ചയ്ക്കകം പ്രതിരോധ മന്ത്രാലയത്തിൽ വിമാനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാകും. 12 Sukhoi-30 വിമാനങ്ങളാണ് റഷ്യയിൽ നിന്ന് വാങ്ങുക. നിലവിൽ വ്യോമസേനയ്ക്ക് 272 സുഖോയ് വിമാനങ്ങളുണ്ട്. ഇതിനിടെ ഇന്ത്യയിലെയും ഫ്രാൻസിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ നടന്ന ചർച്ചയിൽ ഫ്രാൻസിൽ നിന്ന് 36 റാഫേൽ വിമാനങ്ങൾ കൂടി വാങ്ങാൻ തീരുമാനമായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഫ്രാൻസ് സന്ദർശനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നിലവിൽ കരാർ കൊടുത്തിരിക്കുന്ന റഫേൽ വിമാനങ്ങളെ കൂടാതെയാണ് 36 എണ്ണം കൂടി ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഫ്രാൻസിൽ നിന്ന് ലഭിക്കുന്ന റഫേലും റഷ്യയിൽ നിന്നെത്തുന്ന പുതിയ മിഗ് സുഖോയ് വിമാനങ്ങളും കൂടി ഇന്ത്യയുടെ ആയുധപ്പുരയിൽ എത്തുന്നതോടെ ഈ മേഖലയിലെ ഏറ്റവും ശക്തമായ വ്യോമസേനകളിലൊന്നായി ഭാരതം മാറും. അമേരിക്ക നൽകിയ F-16 യുദ്ധവിമാനങ്ങളുമായി പാകിസ്ഥാൻ ആക്രമിക്കാനെത്തിയാൽ സുഖോയ് മിഗ് റാഫേൽ യുദ്ധവിമാനങ്ങളുടെ വിവിധ വിന്യാസങ്ങളിലൂടെ അതിശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകും. ബാലാക്കോട്ട് ആക്രമണത്തിന് ശേഷം ഇനിയൊരു നേരിട്ടുള്ള യുദ്ധത്തിന് പാകിസ്ഥാൻ ശ്രമിക്കില്ലെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു. ആണവ മേഖലയിൽ ഇന്ത്യയുടെ പങ്കാളി കൂടിയാണ് റഷ്യ. ആണവ മുങ്ങിക്കപ്പൽ പദ്ധതിയിൽ ഇന്ത്യയെ സഹായിക്കുന്നത് റഷ്യയാണ്. ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയിൽ ഭൂരിഭാഗവും റഷ്യൻ ടെക്നോളജിയാണ്. മിസൈൽ, പോർവിമാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, കോപ്റ്ററുകൾ എല്ലാം റഷ്യൻ നിർമ്മിത ടെക്നോളജികളിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് ലോകത്തിലെ 4-ാമത്തെ വലിയ വ്യോമസേനയാണ്. 170,000 സൈനികർ, വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അടക്കം ഏകദേശം 1,900 ആകാശയാനങ്ങൾ, ഇവയെല്ലാം സ്വന്തമായുള്ള ഇന്ത്യൻ വ്യോമസേന നമ്മുടെ രാജ്യത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണെന്ന് പറയാം. ശത്രുക്കളുടെ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനും ആക്രമിച്ച് തോൽപ്പിക്കാനും ശേഷിയുള്ള നിരവധി പോർവിമാനങ്ങൾ വ്യോമസേനയ്ക്കുണ്ട്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.